ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആശാസ് ഫുഡ് ബൈറ്റ്സ് ട്രാവൽസ്. അങ്ങനെ ഓണമൊക്കെ അടുക്കാറായി അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ ഇപ്രാവശ്യം ആർക്കും ഓണാഘോഷം ഒന്നും ഇല്ലെന്നറിയാം. എന്നാലും ചെറുതായിട്ടൊക്കെ ഓണമൊക്കെ ആഘോഷിക്കുമല്ലേ. അപ്പോൾ ഒരു പായസം ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ. അപ്പോൾ ഞാനിവിടെ മാമ്പഴ പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം. ഇത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, മാമ്പഴപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട്, അതുപോലെ തന്നെ നാര് കുറഞ്ഞ മാമ്പഴം എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പായസം കുടിക്കുമ്പോൾ നാരൊക്കെ അതിനകത്ത് കിടക്കും. അപ്പോൾ ഇത് നല്ല നാരൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിയും നമുക്കൊന്ന് പൂളിയിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അങ്ങനെ മാമ്പഴമൊക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിലടിച്ചാൽ മതി, അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴമൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടും. മാമ്പഴം നമുക്ക് വേവിക്കാതെ വേണമെങ്കിലും പായസത്തിന് എടുക്കാം. പക്ഷേ മാമ്പഴം വേവിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് 2 വിസിലടുപ്പിച്ച് വേവിക്കാം. അപ്പൊ മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത്രയും വേണ്ട, എന്നാലും ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴവും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചപ്പോഴത്തേനും മാമ്പഴമൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാമ്പഴത്തിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് വന്ന് ഇതാക്കേണ്ട വരും. നല്ലതായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും മാമ്പഴപ്പായസം റെഡിയാക്കാനായിട്ട് ഉരുളിയിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച മാമ്പഴത്തിൻ്റെ മിക്സ് അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഞാൻ അത്രയും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, 3/4 ഭാഗമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒത്തിരി മധുരമാവും. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് തേങ്ങയുടെ 2/2 പാൽ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ പായസമൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് 2/2 പാലിലൊക്കെ കിടന്നിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പിൽ ചവ്വരി എടുക്കുന്നുണ്ട് ഞാൻ. ഇത് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇതിലേക്ക് 1 കപ്പ് പശുവിൻപാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് കാച്ചിയ പശുവിൻപാലാണ്. എന്നിട്ട് ഇത് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പായസത്തിലോട്ട് ഈ ചവ്വരി ഇടുമ്പോൾ കട്ട പിടിക്കാതിരിക്കുക. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമല്ല, പശുവിൻപാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ തന്നെ അല്ലാതെ പശുവിൻപാലും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
കണ്ടോ നമ്മുടെ ചൗവരി ഒന്നും കട്ട പിടിക്കാതെ തന്നെ നല്ല നല്ല മുക്കുമണികൾ പോലെ പായസത്തിൽ കിടക്കുന്നുണ്ടോ നല്ല രസമല്ല കാണാനായിട്ട് അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പായസമൊക്കെ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ആ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി തിള വരല്ല നല്ലതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അങ്ങനെ പായസം തിളച്ച് വരാറായപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസൂടെ നെയ്യിലൊന്ന് വറുത്തി ഇറക്കാൻ മതി അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനെ ആദ്യം നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ കിസ്മിസൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ കാഷ്നട്ട് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നെയ്യ് കിടന്ന് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന മാമ്പഴ പ്രതവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ മാമ്പഴപ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ എന്തോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതുമയുള്ള രുചിക്കൂട്ടുമായിട്ട് വരുന്നവരെ ബൈ ബൈ